ഹലോ, വെൽക്കം ടു ലൂക്സ് ടോക്സ്. നമ്മളിതാ സൂര്യനിലേക്ക് നമ്മുടെ പേടകം അയക്കാൻ പോകുന്നു. ചന്ദ്രയാൻ്റെ വിജയകരമായ വിക്ഷേപണത്തിനു ശേഷം നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകളാണിവ. ഇത് പറഞ്ഞപ്പോൾ അന്ന് ഇന്ത്യയുടെ പല കോണിൽ നിന്നും പലതരത്തിലുള്ള സംശയങ്ങളും കളിയാക്കലുകളും ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഇതിനെയെല്ലാം അസ്ഥാനത്താക്കി ഇന്ത്യയുടെ ആദ്യത്തെ സൂര്യപര്യവേഷണ ഉപഗ്രഹം 370 കോടിയോളം രൂപ ചെലവിട്ട് ശ്രീഹരിക്കോട്ടയിൽ നിന്നും PSLV റോക്കറ്റിൽ ഉയർന്നു പൊങ്ങുകയാണ്. അതെ, ആദിത്യ L1. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? എന്തൊക്കെയാണ് ആദിത്യ L1-ന്റെ ലക്ഷ്യങ്ങൾ? അറിയണ്ടേ? ചന്ദ്രയാൻ്റെ ചാന്ദ്ര പര്യവേഷണം പോലെ സൂര്യനിൽ നേരിട്ട് ഇറക്കിക്കൊണ്ടുള്ള ഒരു പര്യവേഷണമല്ല ആദിത്യ L1 ലക്ഷ്യമിടുന്നത്. ഭൂമിയിൽ നിന്നും ഏകദേശം 15 ലക്ഷത്തോളം കിലോമീറ്റർ അകലെ വെച്ച് L1 എന്ന പോയിന്റിൽ നിന്നുകൊണ്ടാണ് ആദിത്യ L1 സൂര്യനെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുക. എന്താണ് L1 പോയിന്റ്? ഭൂമിയും സൂര്യനും തമ്മിൽ ഒരു ഗുരുത്വാകർഷണ ബലം ഉള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഇവ തമ്മിൽ ഗുരുത്വാകർഷണ ബലം ഇല്ലാത്ത കുറച്ച് പോയിന്റ്സ് ഉണ്ട്. L1, L2, L3, L4, L5 എന്നീ 5 പോയിന്റുകൾ, അഥവാ ലാഗ്രേഞ്ച് പോയിന്റ്സ്. ഇതിൽ L1 തിരഞ്ഞെടുക്കാൻ കാരണം L1-ൽ താരതമ്യേന സൂര്യൻ്റെ താപകിരണങ്ങൾ കുറവായിരിക്കും. മാത്രമല്ല L1-ൽ നിന്നുകൊണ്ടാണ് കൂടുതലായി സൂര്യനെ പഠിക്കാൻ സാധിക്കുക. സൂര്യൻ്റെ താപകിരണങ്ങളെ പ്രതിരോധിക്കാൻ സജ്ജമായിട്ടായിരിക്കും ആദ്യത്തെ L1-ന്റെ പടപ്പുറപ്പാട്. ഇനി എന്താണ് ആദ്യത്തെ L1-ന്റെ ദൗത്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. സൂര്യൻ്റെ ബാഹ്യഭാഗമായ കൊറോണയെക്കുറിച്ചും പിന്നീട് ക്രോമോസ്ഫിയറിനെ കുറിച്ചും സൂര്യനിലെ സൗരക്കാറ്റിനെ കുറിച്ചും പഠിക്കലാണ് ആദ്യത്തെ L1-ന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ക്രോമോസ്ഫിയർ, ഫോട്ടോസ്ഫിയർ എന്നിവയുടെ ഏകദേശം 1400 ചിത്രങ്ങൾ ഡെയിലി ഭൂമിയിലേക്ക് അയക്കുന്ന തരത്തിലാണ് ആദ്യത്തെ L1 നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനായി സ്യൂട്ട് അഥവാ സോളാർ അൾട്രാവയലറ്റ് ഇമേജ് ടെലിസ്കോപ്പ് എന്ന പേലോഡ് ആദ്യത്തെ L1-ൽ ഒരുക്കിയിരിക്കുന്നു. സൗരക്കാറ്റിൻ്റെ പഠനത്തിനായി എപെക്സ്, കൊറോണയെക്കുറിച്ച് പഠിക്കാൻ VELC എന്നീ പേലോഡുകളും ആദ്യത്തെ L1-ൽ ഉണ്ടായിരിക്കും. ഇതിനു പുറമെ കൊറോണയിലെ ഊർജ്ജ വിനിയോഗവും സൂര്യൻ്റെ കാന്തിക മണ്ഡലവും ആദ്യത്തെ L1-ൽ പഠന വിഷയമാക്കും. ചന്ദ്രയാൻ്റെ വിക്ഷേപണം പോലെ തന്നെ ആദ്യം ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തിച്ച ശേഷം ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ആദ്യത്തെ L1-നെ L1 പോയിന്റിൽ എത്തിക്കുന്നത്. ഏകദേശം 4 മാസത്തോളം എടുത്തിട്ടാണ് ISRO ആദ്യ L1 എന്ന മിഷൻ പൂർത്തിയാക്കുക. 7 വർഷത്തെ കഠിന പരിശ്രമത്തിനൊടുവിലാണ് ആദ്യത്തെ L1 വിക്ഷേപണത്തിനൊരുങ്ങുന്നത്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് കൂടെ ഞാൻ പറഞ്ഞുതരാം. സൂര്യനെ കുറിച്ച് പഠിക്കാനാണല്ലോ ആദ്യത്തെ L1 പോകുന്നത്. ഈ സൂര്യൻ്റെ ഏറ്റവും കോറിലുള്ള താപനില എത്രയാണെന്നറിയാമോ? വെറും 5000 കെൽവിൻ. അതായത് ഭൂമിയുടെ കോറിലെ താപനിലയേക്കാളും വളരെ കുറവ്. പക്ഷേ കോറിൽ നിന്നും മുകളിലേക്ക് വരുംതോറും സൂര്യൻ്റെ താപനില കൂടി വരുന്നു. ഇതിന് പിന്നിലെ രഹസ്യം ഇതുവരെ ശാസ്ത്രലോകത്തിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ആദിത്യ L1-നും ഈ രഹസ്യം കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യക്കതൊരു അഭിമാന നേട്ടമായിരിക്കും. എന്തുതന്നെയായാലും ആദിത്യ L1 വലിയൊരു വിജയമായി തീരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് വിശേഷങ്ങൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. സ്റ്റേ ട്യൂൺഡ്.